ഡയബറ്റിക്. 1922 ചാൾസ് ബെസ്റ്റിനും സർ ഫ്രെഡറിക് ബാൻഡിങ്ങുമാണ് ഇൻസുലിൻ കണ്ടുപിടിക്കുന്നത്. ഫ്രെഡറിക് ബാൻഡിങ്ങിന്റെ ജന്മദിനമായ നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ ആയി തിരഞ്ഞെടുത്തത്. ഗുഡ്. ഷുഗർ കൂടുതലാണല്ലോ, മെഡിസിൻ കൃത്യമായിട്ട് എടുക്കുന്നില്ലേ? മരുന്നൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയാണ്, ഭക്ഷണമാണെങ്കിലും ശ്രദ്ധിക്കാറൊന്നുമില്ല. പിന്നെങ്ങനെയാ ഷുഗർ കുറയുന്നേ? ഷുഗർ കൂടിയാലുള്ള അവസ്ഥ എന്നാന്നൊക്കെ അറിയാവോ? ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാം, അതുപോലെ നമ്മുടെ നാഡികൾക്ക് ക്ഷതം വരാം, നമ്മുടെ കാഴ്ചശക്തി തന്നെ വേണം നഷ്ടപ്പെട്ടു പോകാം, വിഷാദ രോഗം, ഡെന്റൽ ഇഷ്യൂസ്, ചർമ്മത്തിൽ അണുബാധ, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഷുഗർ കൂടിയാൽ ഒരു രോഗിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം, അതുപോലെ ആഹാരത്തിൽ നിന്ന് മധുരം ഒഴിവാക്കണം, അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം, എന്നാലേ ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എടുക്കൂ സാറേ, ഞാൻ മധുരം കഴിക്കാറില്ല. അതെന്നാ സാറേ, ഷുഗർ ഉണ്ടോ? ഷുഗർ ഇല്ല, ഇനി എങ്ങാനും വന്നാലോ. ഈ ഷുഗറൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ഇന്നത്തെ കാലത്ത് ആർക്കാ ഇതൊന്നും ഇല്ലാത്തേ. അത് ശരിയാണ്, പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഇന്റർനാഷണൽ ഡയബറ്റിക് ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് 2021 67 ലക്ഷം പേരാണ് ഡയബറ്റിക് മൂലം മരണപ്പെട്ടത്. അതേ വർഷത്തെ പ്രമേഹ രോഗികളുടെ എണ്ണം 53.7 കോടിയാണ്. ഇത് 2030 64.3 കോടിയാകുമെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലിയിൽ 10.2 ലക്ഷം ചെറുപ്പക്കാർക്കാണ് ഷുഗർ ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നത്. ഇതിനെ തടയാനൊരു എളുപ്പമാർഗം നമ്മുടെ ജീവിത ശൈലിയിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ്സാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിട്ട് അവയെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോഴോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ് പ്രമേഹം. പ്രമേഹത്തിന് കാരണമാകുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് അമിതവണ്ണവും വ്യായാമക്കുറവും. പ്രമേഹം എത്ര ടൈപ്പാണ് ഉള്ളത്? വേറെ കുഴപ്പമൊന്നുമില്ല, നോർമലാ. മാഡം, ഈ ഗർഭകാലത്ത് ഷുഗർ വരാറുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി 3 തരത്തിലുള്ള ഡയബറ്റിക്സാണ് നമുക്കുള്ളത്. അതിൽ ടൈപ്പ് 2 സമാനമായ ഡയബറ്റിക്സാണ് ഗർഭിണികളിൽ കണ്ടുവരുന്നത്. സാധാരണയായി പ്രസവശേഷി ഇത് മാറുന്നതായി കാണുന്നത്. 1991 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സഹകരണത്തോടുകൂടി ഇന്റർനാഷണൽ ഡയബറ്റിക് ഫൗണ്ടേഷനാണ് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്. 160 ലധികം ലോകരാജ്യങ്ങളിൽ പ്രമേഹ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ജീവിതശൈലി മാറ്റത്തിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെയും വ്യായാമത്തിലൂടെയും നമുക്ക് പ്രമേഹത്തെ തടയാനാകും.